കണ്ണൂർ സർവകലാശാലയിലെ ബിരുദ പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടതായി സംശയം. ഏപ്രിലിൽ നടന്ന ഇംഗ്ലീഷ് ബിരുദ പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടക്കാത്ത ഉത്തരക്കടലാസുകളാണ് വഴിയരികിൽ നിന്ന് കിട്ടിയത്. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റിന്റെ പേരിലേക്ക് വന്ന കത്തിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. ജില്ലാ പ്രസിഡന്റിന് അയച്ച ഉത്തരക്കടലാസ് അടക്കം 25 ഉത്തരക്കടലാസുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് മുഹമ്മദ് എന്ന ആളുടെ പേരിൽ വന്ന കത്തിന്റെ ഉള്ളടക്കം. കത്തിനൊപ്പം വന്ന ഉത്തരക്കടലാസിലെ രജിസ്റ്റർ നമ്പർ വരി അന്വേഷിച്ചപ്പോൾ മാനന്തവാടിയിലെ സർക്കാർ കോളേജിൽ നിന്ന് ഈ വർഷം പരീക്ഷ എഴുതിയ ടോം കെ ഷാജുടേതാണ് ഉത്തരക്കടലാസ് എന്ന് വ്യക്തമായി. കോളേജിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വരി ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെ: മുഴുവൻ ഫലവും പറഞ്ഞു വെക്കാനുള്ള കാരണം ഈ പ്രോജക്റ്റ് വെക്കാത്തത് കൊണ്ടാണ് സാർ എന്നെടുത്ത് പറയുന്നത്. സാർ തന്നെ പറയുന്നു പ്രോജക്റ്റ് ഇല്ല എന്ന് വിചാരിച്ചു ബാക്കിയുള്ള പേപ്പറുകളുടെ മാർക്ക് ലിസ്റ്റ് എന്തായാലും വരേണ്ടതാണ്, അത് വന്നിട്ടില്ല. അവസാന സെമസ്റ്ററിൽ പ്രോജക്റ്റ് സമർപ്പിക്കാത്തതിനാൽ പരീക്ഷാ ഫലം പുറത്തുവിട്ടില്ല എന്നാണ് ലഭിച്ച മറുപടി. പക്ഷേ ഇക്കാരണത്താൽ പൂർണ്ണമായി ബലം തടഞ്ഞു വെക്കാനാകില്ല എന്നാണ് സർവകലാശാലയിൽ നിന്ന് ലഭിച്ച വിവരം. ടോമിന്റെ മറ്റു വിഷയങ്ങളുടെ ഫലം എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന ചോദ്യവും ബാക്കി. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഫലം തടഞ്ഞു വെക്കപ്പെട്ട നിരവധി പേർ വേറെയുമുണ്ട്. മൂല്യനിർണ്ണയത്തിനായി നൽകുന്ന ഉത്തരക്കടലാസുകളിൽ വിദ്യാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ ഉൾപ്പെടുന്ന ഭാഗം മാറ്റിയാണ് നൽകുക. ഈ ഉത്തരക്കടലാസിൽ ഇത് മാറ്റിയിട്ട് പോലുമില്ല. അതായത് ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിനായി എത്തിയിട്ടില്ല എന്ന് ചുരുക്കം. യൂണിവേഴ്സിറ്റി അധികാരികളുടെ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ആയാലും ആൻസർ ഷീറ്റുകളുടെ ആയാലും ഒക്കെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് എക്സാമിനേഷനാണ്. യൂണിവേഴ്സിറ്റിയുടെ കൃത്യമായ അലംഭാവം ഈ വിഷയത്തിൽ പ്രകടമാണ്. വിഷയത്തിൽ VC അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം. പരാതി കിട്ടിയാൽ പരിശോധിക്കുമെന്ന വിശദീകരണമാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.